ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിൻസ് ഹിയർ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കഴിഞ്ഞ വീഡിയോ, സോറി, വോയിസ് ഓവർ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു കിട്ടിയത്. ചിലർ പറഞ്ഞു നന്നായിട്ടുണ്ട്, ചിലർ പറഞ്ഞു ഫേസ് ഉള്ളതാണ് നല്ലത്. എന്തായാലും താല്പര്യം ഉണ്ടായിട്ടല്ല നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വോയിസ് ഓവർ വെച്ചിട്ട് ചെയ്യുന്നത്. സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ വീഡിയോ ചെയ്യും, അല്ലാത്ത പക്ഷം നമ്മൾ ഇതുപോലെ വോയിസ് ഓവർ വെച്ചിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. സോ അധികം ലാഗൊന്നും ഇല്ലാതെ നമ്മുടെ ഇൻട്രോയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ പ്രൗഡ് മൊമെന്റിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആർട്ടിസ്റ്റിൻ്റെ പേരാണ് YKR. കഴിഞ്ഞ ദിവസം ഓണം 2020 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാക്കിൽ YKR ഉണ്ട്, YKR-ൻ്റെ സിസ്റ്റർ ഉണ്ട്, YKR-ൻ്റെ ഫാദർ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പോയി, ഒരു ആർട്ടിസ്റ്റിന്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ വീട്ടിൽ നിന്നൊന്നും വലിയ സപ്പോർട്ടൊന്നുമില്ല, അവർ നമ്മൾ ചെയ്താലെന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത് എന്നുള്ള രീതിയിലാണ് വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ. പക്ഷേ ആ ഒരു സ്ഥാനത്ത് സമയത്താണ് ഈ ഒരു ആർട്ടിസ്റ്റിന് ഇത്രയും സപ്പോർട്ട് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ഈ ഒരു ട്രാക്കിൽ YKR-ൻ്റെ സിസ്റ്റർ, എനിക്ക് സോറി, എനിക്ക് പേരറിയില്ല, YKR-ൻ്റെ സിസ്റ്റർ ഫ്ലൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ YKR-ൻ്റെ ഫാദർ ഒരു ഹമ്മിങ് ചെയ്തിട്ടുണ്ട്, YKR റാപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ട്രാക്ക് കേട്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടു നോക്കുക. ഈ YKR എന്ന് പറയുന്ന ഈ ഒരു അപ്കമിങ് ആർട്ടിസ്റ്റിന് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു അപ്കമിങ് ആർട്ടിസ്റ്റാണ് കാവോ. കാവോ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ടൊരു ഓണ സമ്മാനം തന്നെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാവോ ആദ്യമായിട്ട് വൈറലാവുന്നത് കോളേജിലെ ഒരു സ്റ്റേജ് പെർഫോമൻസിലെ വീഡിയോ ആരോ ഷൂട്ട് ചെയ്ത് കാവോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അത് എല്ലാവരും കാവോനെ ഒന്ന് അറിയപ്പെട്ടത്. ഈ ഞാനും കാവോനെ ആദ്യം കാണുന്നത് ആ ഒരു വീഡിയോയിലൂടെയാണ്. അപ്പോൾ ആ ഒരു ട്രാക്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ട്രാക്ക് കഴിഞ്ഞ ദിവസമാണ് കാവോ റിലീസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഓണത്തിന് കരിക്കിൽ റിലീസായിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ബോലോ താരാരാര എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഒരു വൈറൽ ഡയലോഗായിരുന്നു അത്. ഹുക്കിൽ പിടിച്ചിട്ടാണ് കാവോ ഈ ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഓണത്തിന് കാവോ എല്ലാവർക്കും ഒരു സമ്മാനമായിട്ട് തന്നു. അതുമാത്രമല്ല, കാവോയുടെ ഒരു വേഴ്സറ്റാലിറ്റിയാണ് നമ്മൾ ആ ഒരു ട്രാക്കിൽ കണ്ടത്. അത്രയും എനർജിയുള്ളൊരു ട്രാക്കിനൊപ്പം ഒരു മെലഡി, അതും അത്രയും ശബ്ദമാധുര്യമായിട്ടുള്ള രീതിയിൽ കാവോ പ്രസൻറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കാവോയുടെ കഴിവ് തന്നെയാണ്. മൂവിങ് ഓൺ, കേരള ഹിപ്ഹോപ്പിന് തന്നെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയുന്നത്, ഡബിൾ ജെ. അതെ, മലയാളത്തിൻ്റെ സ്വന്തം ഡബിൾ ജെ, മലയാളത്തിലും അതുപോലെ തന്നെ കർണാടക, കേരളത്തെയും കർണാടകയും ഒരേ സമയം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഡബിൾ ജെ. ഡബിൾ ജെ കഴിഞ്ഞ ദിവസം ഫാസ്റ്റസ്റ്റ് റാപ്പ് ഇൻ ഇംഗ്ലീഷ്, ഇന്ത്യയിലെ തന്നെ ഒരു ഫാസ്റ്റസ്റ്റ് ഇംഗ്ലീഷ് റാപ്പർ എന്നുള്ളൊരു ബഹുമതി നേടിയിരിക്കുകയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഇതേ കാര്യം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒഫീഷ്യലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്, ഇന്ത്യയിലെ തന്നെ ഒരു ഫാസ്റ്റസ്റ്റ് ഇംഗ്ലീഷ് റാപ്പറാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം ഡബിൾ ജെ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നവരുടെ ലിസ്റ്റിൽ കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജും ഉണ്ട്. മലയാളത്തിൽ നിന്ന് ഇതുവരെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ലെയിം ചെയ്ത് നോക്കുക. എന്തായാലും ഇപ്പോൾ ഈ ഡബിൾ ജെ ചെയ്തിട്ടുള്ള ഈ ഒരു അറ്റംപ്റ്റിൽ ആ ഒരു വേഴ്സിൽ ഇറ്റ്, ഇൻ, ദ അങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളൊന്നും അവർ കൗണ്ട് ചെയ്തിട്ടില്ല. ആൾ 138 സെക്കൻഡിൽ 690 വേർഡാണ് സ്പിറ്റ് ചെയ്തത്. എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. മലയാളത്തിലുള്ള ഒരു, മലയാളത്തിലെ ഫാസ്റ്റസ്റ്റ് റാപ്പർ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ഐറ്റം ആ ഒരു ബുക്കിൽ വരട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ഞാൻ. മൂവിങ് ഓൺ, ഡെബ്സി ആൻഡ് എസ്എ. നമുക്കറിയാം എത്ര ഡെഡ്ലി കോംബോയാണ് ഇവർ രണ്ടുപേരും എന്ന്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ട്രാക്കിലൂടെ അവർ തെളിയിച്ചതാണ്. മനുഷ്യൻ ആദ്യം ഒരു ലിറിക്കൽ വീഡിയോ ആണ് റിലീസ് ചെയ്തത്. അന്ന് നീരജ് മാധവ് എല്ലാം ആ ഒരു
ട്രാക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായി. ഇപ്പം എന്തായാലും അതിൻ്റെ ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു NF ഒക്കെ ഒരു മ്യൂസിക് വീഡിയോ പോലത്തെ ഒരു മ്യൂസിക് വീഡിയോ. എന്തായാലും പൊന്നാനിയിലെ ഹാർബറും കാര്യങ്ങളൊക്കെ, ഹാർബറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഒരു ലൊക്കേഷനാണ് അതിൽ എസ് എ നിന്ന് സ്പിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൊന്നാനിക്കാരൻ എന്നുള്ള നിലയിലും ഒരു പ്രവാസി എന്നുള്ള നിലയിലും ആ ഒരു സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ UAE ഫുഡ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞുള്ള ഒരു പേജ് ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തിനാ ഇപ്പോൾ ഒരു ഫുഡ് റിവ്യൂ പേജിനെ കുറിച്ചൊക്കെ ഈ ഒരു ചാനൽ പറയുന്നതെന്ന്. കാര്യമുണ്ട്, അവർ ഫുഡ് റിവ്യൂ ചെയ്യുന്നതിനോടൊപ്പം ഹിപ്ഹോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കേരള ഹിപ്ഹോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി അവർ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം നോക്കിയാൽ മലയാളം റാപ്പാണ് അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മളീ ഒരു ചാനൽ ഹിപ്ഹോപ്പിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ അവരുടെ ചാനലിലും ഫുഡിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ഹിപ്ഹോപ്പിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്ന കാണികളാവില്ല, അവരുടെ ചാനലിലുണ്ടാവും. അപ്പോൾ പുതിയ പുതിയ കാഴ്ചക്കാരെയും കേൾവികാരെയും ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുമെന്നാണ് ഇതുപോലെയുള്ള കുറേ സപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഒരുപാട് പേജസും ഒരുപാട് ആൾക്കാരും ഇങ്ങനെ ഹിപ്ഹോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കേരള ഹിപ്ഹോപ്പ് എല്ലാവരും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്ത ഒരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ ഇത്ര വേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. അബുദാബി മുറു റോഡിലുള്ള തലപ്പാവൊന്നും വെക്കാത്ത ചേട്ടന്മാരുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. ഞങ്ങൾ ഇവിടെ നല്ലൊരു നാട് ഊണ് കഴിക്കാൻ വന്നത്. അമിത പ്രതീക്ഷ ഒന്നും ഇല്ലാണ്ട് വന്ന തരക്കേടില്ലാത്തൊരു നാട് ഊണ് കഴിച്ചിട്ട് പോവാ. നല്ല നീറ്റ് സർവീസ് ഉണ്ടായിരിക്കും. UAE ഫുഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും വോയിസ് ഓവർ ആണെങ്കിലും ഈ പറയുന്ന അവർ സെലക്ട് ചെയ്യുന്ന റാപ്പുകളാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ഇൻക്രെഡിബിൾ കേരള, കഴിഞ്ഞ ദിവസം നൊമാഡിക് വോയിസ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ട്രാക്കിൻ്റെ പേരാണ് ഇൻക്രെഡിബിൾ കേരള. അച്ചായൻ റോഷൻ നൊമാഡിക് വോയിസ് VMK, എന്താ പറയുക, ഒന്നും പറയാനില്ല. ആ ഒരു വിഷ്വൽസൊക്കെ കണ്ടുപോയപ്പോൾ ഈ ചങ്ങായി ആര്, നമ്മുടെ VMK എത്ര അണ്ടർ റേറ്റഡ് ആണ് നമ്മുടെ കേരള ഹിപ്ഹോപ്പിൽ മാത്രം. അങ്ങനെ സിനിമയിലൊക്കെ കയറി പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അമ്മാതിരി വിഷ്വൽസ് ഒപ്പിയെടുത്തിട്ട് അത് എഡിറ്റ് ഒപ്പിയെടുത്താൽ മാത്രം പോരല്ലോ, അത് എഡിറ്റ് ചെയ്യുന്നതിലൊരു കഴിവ് തന്നെ വേണം. ഈ ഒരു ട്രാക്കിൽ രണ്ട് കാര്യങ്ങളാണ് എന്നെ സർപ്രൈസ് ചെയ്തത്. ഒന്ന്, VMKയുടെ ആ ഒരു വിഷ്വൽസ്. VMK നമുക്കറിയാം ഏതാ ലെവൽ എന്നുള്ളത്. എന്നിരുന്നാൽ പോലും ഈ ഒരു ട്രാക്കിൽ VMK പൊളിച്ചടക്കിയിട്ടുണ്ട് എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം അച്ചായനാണ്. നമ്മൾ സാധാരണ കേട്ട് വരുന്ന അച്ചായനല്ല ഇൻക്രെഡിബിൾ കേരളയിൽ കേട്ടത് അല്ലെങ്കിൽ കണ്ടത്. മ്യൂസിക് വീഡിയോയിലുള്ള അപ്പിയറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അച്ചായൻ്റെ വേഴ്സ് ആണെങ്കിലും ഒരു മെലഡി, ഞാനിങ്ങനെ ഇരുന്ന് പോയി എന്താ ഈ കാണുന്നത്, അച്ചായനോ? എന്തായാലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അച്ചായൻ ചില പോർഷനിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിള്, ഓട്ടോ ടൂൺ അങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിരുന്നാൽ പോലും അച്ചായൻ വേറെ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ചായൻ വേറെ ലെവലാണ്, അത് വേറെ വിഷയം. നൊമാഡിക് വോയിസ് എന്താണോ അത് അങ്ങനെ തന്നെ ആ ഒരു ട്രാക്കിലുണ്ട്. അതുപോലെ തന്നെ റോഷന്, എനിക്ക് തോന്നുന്നു മലയാളി ഓഡിയൻസിന് അധികം സുപരിചിതമല്ലാത്ത ഒരു ആർട്ടിസ്റ്റാണ് റോഷൻ. ആളും ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മലയാളിയാണ്. ഒരു കൊമേഡിയൻ റാപ്പർ എന്നുള്ള ലേബലൊക്കെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ റോഷനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു ട്രാക്കിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. എല്ലാവരും സേഫായിട്ട് ഓണം ആഘോഷിക്കുക, വീട്ടിലിരുന്ന് തന്നെ ഓണം ആഘോഷിക്കുക. കോവിഡ് കാര്യങ്ങളൊക്കെ നാട്ടിൽ ഭയങ്കരമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവിടെ UAEയിലാണെങ്കിലും ചെറിയൊരു കുറവുണ്ടായിരുന്നു, ഇപ്പോൾ കൂടി വരുന്നുണ്ട്. എല്ലാവരും സേഫാവുക, വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക, അനാവശ്യമായിട്ട് പുറത്തു പോകുന്നതൊക്കെ ഒഴിവാക്കുക, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ. സോ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ, പീസ് ഔട്ട്.